ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു കിഡിലനായിട്ടുള്ള ഒരു കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പൊറോട്ടക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 10-12 കാഷ്യൂ ഞാൻ കുതിർക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ കുറച്ച് വലിയ കാഷ്യൂ ഉള്ളത്. അപ്പോൾ നിങ്ങൾ കയ്യിൽ എത്ര അങ്ങനത്തെയുള്ള നോക്കിയിട്ട് ഒരു 15-20 വരെ കുതിർത്തി വെക്കുക. ഇതാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക്. പിന്നെ ഇതിലോട്ട് 2 സവാള ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ 3-4 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, ഇതൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 3 തക്കാളി വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചെറിയ തക്കാളി ഉള്ളത്, 3 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ 2 വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ തക്കാളി നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിട്ടില്ലേ ആ കാഷ്യൂ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്തതിനെ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാന് അടുപ്പിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ചൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിൽ 1-2 ഏലക്ക, 2 ഗ്രാമ്പൂ, അതുപോലെ ചെറിയൊരു പീസ് പട്ട, ഇതൊക്കെ ഇട്ടിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇല്ലേ അത് ഇട്ട് കൊടുക്കുക. അപ്പം നല്ല പൊടിയായിട്ട് വേണം കേട്ടോ അരിയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഗ്രേവിക്ക് ഈ ഒരു സവാളയൊന്നും കാണാത്ത രീതിയിൽ നല്ല നേരിയതായിട്ട് കട്ട് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കളറൊക്കെ ചേഞ്ചായി വരുമല്ലോ. അതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതില്ലേ, നിങ്ങളെ കയ്യിൽ പേസ്റ്റായുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് വഴറ്റിയായിട്ട് ആ ഒരു സവാള നല്ല ബ്രൗൺ കളറാണ് കേട്ടോ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ കളറൊക്കെ ചേഞ്ചായി ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിട്ടില്ലേ തക്കാളിയും കാഷ്യൊക്കെ പേസ്റ്റാക്കിയിട്ട് നന്നായിട്ട് തന്നെ പേസ്റ്റായി ഇറക്കണം കേട്ടോ. എന്നിട്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് എന്താ പറയുക, വേവിച്ച് വഴറ്റി ആ ഒരു പച്ചമണക്കം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. കാരണം ആ ഒരു തക്കാളിക്ക് ഒരു പച്ചൊരു കുത്തുണ്ടാവില്ലേ, അതൊക്കെ മാറുന്നത് വരെ നന്നായി വഴറ്റി ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ട് തന്നെ ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ എണ്ണയൊക്കെ ആ ഒരു തെളിഞ്ഞ് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. കാരണം നല്ല തിക്കായിരിക്കും കേട്ടോ ഗ്രേവി. നമ്മൾ കാഷ്യൂ ചേർത്ത് കഴിഞ്ഞാൽ അറിയാലോ ഗ്രേവി നല്ല തിക്കായിട്ട് തന്നെ വരും. അപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 1-2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ കാശ്മീരി ചില്ലി പൗഡറില്ലേ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ സിമ്മിൽ വെച്ച് കൊടുക്കുക കേട്ടോ, പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും കാരണം നല്ല തിക്ക് ഗ്രേവി അല്ലേ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നിറച്ച് ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി, നമ്മൾ ഗ്രേവിക്ക് ഉള്ള ഉപ്പ് നോക്കി ആവശ്യത്തിന് ചേർക്കണമല്ലോ. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പല്ലേ ചേർത്തിട്ടുള്ളൂ നമ്മുടെ സവാള വഴറ്റുമ്പോൾ. അപ്പോൾ ഗ്രേവിക്കും കൂടി ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ആ ഒരു പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതേ കണ്ടില്ലേ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് തന്നെ നല്ലൊരു സ്മെല്ലായിട്ട് ഈ ടൈം ഉണ്ടാവുക. നന്നായിട്ട് തന്നെ കുറച്ച് സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് 1 കപ്പും കൂടി നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത്, പക്ഷേ ഗ്രേവി അങ്ങനെ കൂടുതൽ ലൂസായി പോകരുത് കേട്ടോ, ഈ ഒരു കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലോട്ട് നമുക്കൊരു 3-4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ എരിവിനാവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്താൽ നല്ല സ്പൈസി ഉണ്ടാവുക. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ നിറച്ച് ഗരം മസാല പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നിറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് കസൂരി മേത്തിയാണ്. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ, ഇതാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി നന്നായിട്ട് തന്നെ കൈവച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ മല്ലിയിലയും കൂടി വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ സിമ്മിൽ വേണം തീ വെക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ ഇത് അടിക്കി ഒടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയാമെന്ന് എല്ലാവരും ശ്രദ്ധിക്കുക, കാരണം നല്ല തിക്ക് ഗ്രേവിയാണ് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് ഗ്രേവി നോക്കിയിട്ട് അപ്പോൾ നല്ല തിക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ 1/2 കപ്പ് കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് എന്താ പറയുക ആയി വരുമ്പോൾ ഒന്നുകൂടി തിക്കായി വരും കേട്ടോ. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ളത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ എഗ്ഗാണ്. അപ്പോൾ മുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഓരോ മുട്ടയായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് പുഴുങ്ങിയിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നമ്മൾ ബുൾസയൊക്കെ ആക്കുന്നില്ല. അതുപോലെ
നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കറിയിലാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിങ്ങനെ കൂടുതൽ വേവാണ്ട്, നമ്മൾ ബുൾസൈ ചിലവർക്ക് അത്ര വേവുന്നത് ഇഷ്ടമല്ല, ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാം. ഇങ്ങനെ നന്നായി വേവിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടി അതുപോലെ കുറച്ച് മല്ലിയില ഇതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പില്ലേ നല്ല, എന്താ പറയുക, ഞാൻ പിന്നെയും പറയാമെന്ന്, കാരണം നല്ല ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ കറിയൊക്കെ ആക്കുന്നതിനേക്കാളും ടേസ്റ്റുണ്ട്. നമ്മൾ ഇപ്പോൾ അധികം ചിക്കൻ കറിയും അങ്ങനെയൊക്കെ ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെ എഗ്ഗ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. ഞാൻ പിന്നെയും പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പം പൊറോട്ടയ്ക്കോ ചപ്പാത്തിക്കോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. കുറേ മുന്നേ ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതിന് കുറേ മുന്നേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ ഒരു ടൈമിലൊക്കെ, ഇപ്പോഴൊക്കെ ആ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു എന്തോ ഒരു ചമ്മല. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, കാരണം എല്ലാവർക്കും നല്ല ഒരു ഉപകാരമാവുമല്ലോ. കാരണം പെട്ടെന്ന് തന്നെ നമ്മളെ കയ്യിൽ ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരൈറ്റാണ് കേട്ടോ. അതുപോലെ എൻ്റെ കമ്പനിയിൽ കുറേ ആൾക്കാർ ചോദിക്കുന്നതാണ്, നിങ്ങൾ പാത്രങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിയേ, ഏതാ കമ്പനി, അങ്ങനെയൊക്കെ. ഞാനില്ലേ, നമ്മൾ ആരായാലും വീട്ടിൽ കൂടൽ അല്ലെങ്കിൽ വീടൊക്കെ ആകുന്ന സമയത്ത് അതിൻ്റെ ഒരു 6 മാസം മുന്നേ അല്ലെങ്കിൽ 1 കൊല്ലം മുന്നേ ഒക്കെ എവിടെ നിന്നെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്നിടത്തു നിന്നാണെന്നില്ല, എവിടെ നിന്നെങ്കിലും നല്ല നല്ല ഐറ്റംസ് കാണുമ്പോൾ നമ്മൾ വാങ്ങി വെക്കൂലേ, അങ്ങനെ വാങ്ങി വെച്ചതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ചില ടൈമിൽ ഓർമ്മ ഉണ്ടാവില്ല. ഓർമ്മയുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് കമൻറ്റിൽ കാണിച്ച് അല്ല പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.